ഹലോ, അസ്സലാമു അലൈക്കും. മുത്തൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇരിട്ടിയിലെ ട്രിപ്പ് തന്നെയാണ് കേട്ടോ. 31-ാം തീയതിക്കത്തെ വീഡിയോയാണ്, December 31-ന്റെ വീഡിയോ ആണ് ഇത്. ഇത് കഴിഞ്ഞ് ഇനി 1-ാം തീയതിക്കത്തെ വീഡിയോയും 2-ാം തീയതിക്കത്തെ വീഡിയോ, രണ്ട് വീഡിയോ കൂടി വരാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഈ വീഡിയോയിൽ അവിടുത്തെ ആറള ഫാം കാണിക്കുന്നുണ്ട്, അതുപോലെ ആദിവാസികളുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ആദ്യം, അതും കാണിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് ചിങ്ക്രോ. അപ്പോൾ ഓനിക്ക് ഇതിലൊരു ഇൻട്രോ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓനെയും കൊണ്ടൊന്ന് ഇൻട്രോ പറയിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പിന്നെ ഇവിടേക്ക് ഫോറസ്റ്റിലേക്കാണ് പോണത്. ഫോറസ്റ്റിൻ്റെ നല്ലോണം ഉൾപ്രദേശത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല, കുറച്ച് സ്ഥലമേ പോയിട്ടുള്ളൂ. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളപ്പൈപ്പിൻ്റെ ടാങ്കിയാണ് ഇപ്പോൾ കാണിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ അധികം കിണറൊന്നുമില്ല, പിന്നെ ആദ്യം കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കരണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാട്ടിന്ന് പിന്നെ അരുവിന്ന് ഊസിട്ടിട്ട് ആദ്യമൊക്കെ വെള്ളം എടുത്തിരുന്നു. കിണറില്ലാത്തവരോ കിണറിലെ വെള്ളം വെക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കും, ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. വെള്ളം എടുത്തിരുന്ന 6 മണിക്കൂറും വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ വെള്ളം അവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ കാട്ടിൽ നിന്ന് വെള്ളം എടുത്തിരുന്നതോട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കാട്ടിക്ക് ഫോറസ്റ്റിക്ക് കയറുന്ന ഭാഗമാണിത്. അപ്പോൾ അവരോടൊരു ഹായ് പറയാൻ പറ അപ്പോൾ ആരും പറഞ്ഞില്ല. പളിയനൊരു ഹായ് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിനി ഫോറസ്റ്റിക്ക് കയറുകയാണ്. അപ്പം ഇവരെല്ലാവരും വീഡിയോയിൽ പെടുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബാക്കിൽ തിരിഞ്ഞു തന്നതാട്ടോ. അപ്പം ഞാൻ തിരിഞ്ഞു നിന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറി പോവുകയാണ്. അപ്പം കടുവുണ്ട്, ആനുണ്ട്, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, 15 വർഷം കഴിഞ്ഞിട്ട് പോവല്ലേ. പണ്ടൊക്കെ പോയിരുന്ന കാടല്ലേ അപ്പോൾ പോകണ്ടേ. അപ്പം ഞങ്ങളെല്ലാവരും എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് കയറിപ്പോയിട്ടോ. അധികം ഒന്നും പോയില്ല, കുറച്ചങ്ങോട്ട്. ഈ കയറിപ്പോകുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഇലഞ്ഞി മരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നിറയെ ഇലഞ്ഞിപ്പൂ ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ ഇപ്പോൾ ആ മരം ഇവിടെയെന്ന് തന്നെ അറിയണില്ല, എനിക്കറിയില്ല. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല. അതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഫാമി മുന്നിലായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കുറച്ചങ്ങ് കയറിയപ്പോൾ ഫാമി അറിഞ്ഞ് ഞാൻ ഇനി മുന്നിൽ പോകില്ല, മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ആന വന്നാൽ ഓടാൻ പണിയാണ്, ബാക്കിലാകുമ്പോൾ വേഗം ഓടാലോ, ആദ്യം ഓടാലോ എന്ന് പറഞ്ഞിട്ട് ബാക്കൊക്കെ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ എന്തായാലും എല്ലാവരും ബാക്കിലേ ഉണ്ടാവുള്ളൂ, എനിക്ക് മുന്നിൽ പോയാൽ ഇവരൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ബാക്കിൽ കിടന്നുള്ളൂ, തിരിഞ്ഞ് ബാക്കിലേക്ക് മാറിക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്ക് അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ്, കുറച്ച് ഉള്ളിലേക്ക് എത്തുന്നതിനനുസരിച്ച് കാട്ടിൽ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. കാട് എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് ഇത്, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ വീടുകൾ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. പണ്ട് കാലത്തൊക്കെ ആനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലൊക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആന ഉണ്ടെന്ന് എല്ലാവർക്കും പേടുന്നുണ്ടോ. റിച്ചൂസ് കടുവ അതാന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുക കേട്ടോ. കടുവ കടുവ എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഇവന് കടുവ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുക. കടുവ എന്താണെന്ന് എനിക്കറിയണ്ടേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കാട്ടിലെ കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, കുറച്ചുണ്ടെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് അധികം ഉള്ളിലേക്ക് പോകേണ്ട, എന്തായാലും നമ്മൾ വലിയ ആൾക്കാർ മാത്രമേ നമുക്ക് എങ്ങനെയും കൂടി രക്ഷപ്പെടാം കടുവേ ആനയെ വന്നാലും. പക്ഷേ നമ്മളിപ്പോൾ ഈ മക്കൾസ് ഉണ്ടല്ലോ, ഈ മക്കൾസിനെയും കൊണ്ട് നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളിൽ പോയി ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇവിടം വരെ ഞങ്ങൾ പോയിട്ടുള്ളത്. ഒരു വലിയ പെരുമരമാണ്, ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ ഇനിയും ഉണ്ട്. ഫോറസ്റ്റ് പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, വലിയ വലിയ മരം ഉള്ളിൽ പോയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി അങ്ങനെയൊക്കെ പോയിട്ട്. പക്ഷേ ഇപ്പം പേടിയാണ്. മുട്ടിത്തൂറി എന്ന് പറഞ്ഞിട്ടൊരു കായുണ്ടായിരുന്നു, അത് പറിക്കാൻ വേണ്ടി ഞങ്ങൾ മദർസൊക്കെ വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിൽ ഞങ്ങൾ പോവുകയായിരുന്നു. ഇവിടെയൊന്നല്ല, കാട്ടിൻ്റെ എത്രയോ അറ്റം വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ കൂണിൻ്റെ ആ ടൈമിൽ കൂണ് തിരഞ്ഞു പോകും, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് അവിടം വരെ പോയി, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി നമുക്ക് റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പണ്ട് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നവജാത
ശിശു ഗ്രാമം അങ്ങനെ എന്തോ അറിയപ്പെടുന്നത്. അതിൻ്റെ ബോർഡ് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണുന്നത്. അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അവിടെ ഫുള്ള് ആദിവാസികളാണ്. അവിടെ ഇപ്പോൾ ആദിവാസികൾക്ക് ഇങ്ങനെ സ്ഥലം കൊടുത്തതാണ്. ഇത് ഞങ്ങൾ തോടിൻ്റെ ഭാഗത്ത് നിന്ന് കയറിപ്പോണ ഭാഗമാണ് കേട്ടോ. അപ്പം ഉമ്മൻ്റെ ആങ്ങളുടെ മോളാണ്. അവൾക്ക് ഒറ്റക്ക് കയറാനും കയ്യോ അവളെ അളിയനോട്ട് കയ്യും കൊടുക്കില്ല കേട്ടോ. അവിടെ കുറച്ച് വിറ്റുണ്ടായിരുന്നു, പക്ഷേ കട്ട് ഇല്ല് കളഞ്ഞതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ വലിയൊരു ഗ്രൗണ്ടാണ്. ആദ്യമൊക്കെ ഇവിടെ റബ്ബർ മരങ്ങളേനും അതൊക്കെ മുറിച്ച് പിന്നെ കാടായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ അവിടെ ഒരു പിന്നെ ഗ്രൗണ്ട് ഇതാക്കിയതാണ്. അമ്മോൻ്റെ മോളാണ് ഒന്ന്, ഒന്ന് അമ്മോൻ്റെ മകൾ സെമീൻ്റെ ഏട്ടൻ്റെ മോളുമാണ്. വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വൈകുന്നേര സമയം വെയിലാറിയിട്ടില്ല. വെയിലാറിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കളിക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ പോണ സമയത്ത് വെയിലാണ്, വെയിൽ നല്ലോണം ആറിയിട്ടില്ല. ഒരു 3 മണി സമയത്താണ് ഞങ്ങൾ, 3 മണി അല്ല 3.5 സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോഴൊന്നും അമ്മൻ്റെ ഒരു മോള് ഞങ്ങളിപ്പോൾ എല്ലാ കൊല്ലത്തേക്ക് കെട്ടിച്ച ഓളില്ല. പക്ഷേ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഓള് ഞങ്ങളിപ്പം കൂടുന്നുണ്ട്. ഓള് വന്നതിന് ശേഷം ഞങ്ങൾ വിളിച്ചു ഇന്ന സ്ഥലത്ത് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഓളും കുട്ടികളും വന്നു. ഇതൊക്കെ പണിയേറെ ആദിവാസികളെ വീടുകളാണ്, നല്ല സെറ്റപ്പിലുള്ള വീടുകളാണ്. അവർക്കൊക്കെയാണ് ഇപ്പം നല്ല സെറ്റപ്പ്, നമ്മളൊക്കെ സെറ്റപ്പിലാണ് അവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പഞ്ചായത്ത് സ്ഥലം കൊടുത്ത് ഇതുപോലെ ഓരോ വീടും പണിത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഇങ്ങനെ നിരന്ന് കടന്ന റബ്ബർ തോട്ടമായിട്ട് നിരന്ന് കടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അടൂ കൂടി ഇങ്ങനെ ഒരു റോഡ് വന്നു. പിന്നെ അതേപോലെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ സ്ഥലങ്ങൾ വാങ്ങിച്ചിക്കണത്. ഇതൊക്കെ ആദിവാസികളതാണ്. ആദിവാസികൾക്കുണ്ട് ഓട്ടോയും ബൈക്കും എല്ലാതും. ഓർക്കുണ്ട് ഇപ്പോൾ ഓരൊക്കെ ഇപ്പോൾ നല്ല ഇതിലാണ്. ഇപ്പോൾ ഓരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് പാപ്പ, ഓരൊക്കെ നല്ല സെറ്റപ്പിലാണ്. അതുപോലെ തന്നെ ഫാമും ഈ എസ്റ്റേറ്റും ഇതൊക്കെ ഇവർക്കാട്ടോ കൊടുത്തിരിക്കണത്. ഈ ആദിവാസികൾക്ക് 1 ഏക്കറി 5 ഏക്കറി അങ്ങനെയായിട്ട് ആദിവാസികൾക്ക് കൊടുത്ത് നശിപ്പിച്ചിട്ടോ, നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു എന്ന് പറഞ്ഞ മാതിരി ഒരു മൊത്തം അത് നശിപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട്. ഫാമൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ എത്ര കൃഷികളുള്ള സ്ഥലമായിരുന്നു എന്ന് പറയാം. അത് ഫുള്ള് അവർ നശിപ്പിച്ച്. ഇതിൻ്റെ ലാസ്റ്റ് ഫാം ഞാൻ കാണിക്കുന്നുണ്ട്. ഫാമിൻ്റെ കുറച്ച് ഭാഗങ്ങളെ അതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആദിവാസികളുടെ വീടുകളാണ്. ഇപ്പം ഞങ്ങൾ മേലെ വരെ പോയി, അവിടുന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. ഇത് ഇനി റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ പുഴയുണ്ട്, പുഴ കടന്ന് അക്കരക്ക് ഫാമാണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫാമുക്ക് പോകാൻ വേണ്ടി പോകുന്നതാണിത്. ഇവിടെ പണ്ട് കാലത്ത് ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ ടാപ്പിങ്ങാരും ഇവിടെ ഫുൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിങ്ങനെ ആയി, ഇങ്ങനെ കുറച്ച് ദിവസം വീതിച്ച് കൊടുത്ത് അവിടെ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ ആർക്കും വലിയ പണികളൊന്നും ഇല്ല. അപ്പോൾ അവിടെ ആർക്കും എല്ലാവരും പണിയെടുത്തിന് ഫാമും ഇതും എല്ലാം ഇങ്ങനെ കൊടുത്ത് മൊത്തം നശിപ്പിച്ച്. ആകെ പഞ്ചായത്തുകാരും പിന്നെ ഗവർമെൻറ്റും എല്ലാം കൊടുക്കുന്നത് ഇവർക്കാണല്ലോ, ആദിവാസികൾക്ക് നമുക്കൊന്നുമല്ലല്ലോ. നേണ്ടതൊക്കെ ആദിവാസികളാണ്. പക്ഷേ പണ്ടത്തെ ആദിവാസികളെ മാതിരി ഒന്നുമല്ല. ഇപ്പോഴൊക്കെ ഇവർ നല്ലതല്ല. പണ്ടത്തെ ഒരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിൽ കെട്ടിയിട്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ വീടൊന്നും ഉണ്ടായിരുന്നില്ല. മറച്ച് കെട്ടിയിട്ടും കുടിൽ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊന്നും അങ്ങനെ അധികം കാണാനൊന്നുമില്ല. ഇപ്പൊക്കെ നല്ല വീടുകളിൽ കൂടി തന്നെയാണ് എല്ലാവരും കഴിയണത്. പണ്ടെങ്ങനെയെന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ ഒരു സ്ഥലത്ത് താമസിച്ചാൽ പിന്നെ ഒരു കൊല്ലം ഒരു വേറെ സ്ഥലത്തേക്കാരം അങ്ങനെയാവും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ, ചതിരൂരും മലയിൽ 110 എന്ന് പറയുന്നത് 110 വീടുകൾ ആദിവാസികൾക്ക് അത് പണ്ടുണ്ടാക്കി കൊടുത്താണ്. 110 വീട് ഇതുപോലെ വാർപ്പിൻ്റെ 110 വീടുകൾ ആദിവാസികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു. അത് ആദ്യം മുറിച്ചിരുന്നു, മുറിച്ചിട്ട് പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇവർക്ക് കൊടുത്ത അവിടെ നിന്ന് കേട്ട് ഇവരിത് ഈ കോലത്തിലാക്കി. ഇവർ എന്തൊക്കെയോ ഇപ്പോൾ കുടിവെള്ളിയോ അങ്ങനെ എന്തൊക്കെയോ ഇവർ നട്ടിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ ഒരു രസം ഉണ്ടായിട്ടോ, ഇവിടെ നിന്ന് വരുമ്പോൾ അളിയനൊരു പൂ പറിച്ചു. ഒരു പൂ പറിച്ചപ്പോൾ അവിടുത്തെ വീട്ടിൽ നൗഫലടേനെ ഒരു പൂ പറിച്ചപ്പോൾ അവിടെ വീട്ടിൽ ഒരാദിവാസി അയാൾ നല്ല ഇതിലായിരുന്നു കേട്ടോ. പിന്നെ കള്ളു കുടിച്ചിട്ട് തീരെ ലെവലുണ്ടായിരുന്നില്ല. ഇതല്ല കേട്ടോ വേറൊന്ന്, ഇത് ഫസ്നാൻ അറിയും. ഇവരൊക്കെ ഫസ്നാൻ അറിയുന്നതുകൊണ്ട് ഇവർ ഫസ്നാനോട് സംസാരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവരൊന്നും അറിയില്ല. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആദിവാസികളൊന്നുമല്ല ഇവർ. ഇവരൊക്കെ ഇപ്പോൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ ഇവരൊക്കെ നല്ല സ്വഭാവമുള്ളവരാണ്. ഇവർക്ക് ഫസ്നാൻ അറിയും. ഇവർ നല്ലതിൽ ഫസ്നാനോട് സംസാരിച്ച് ഞങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവിടെ നിന്നിട്ട് വിട്ടതിൻ്റെ ശേഷമാണ് ഒരു വീട്ടിൽ
ഒരു ആദിവാസി അയാൾ പിറ്റേ 31-ാം തീയതിയാണ് ഇത്. അപ്പോൾ പിറ്റേന്ന് ന്യൂ ഇയർ അല്ല, 1-ാം തീയതി. അപ്പോൾ അതിൻ്റെ ആഘോഷം 31-ാം തീയതി തന്നെ ആഘോഷിക്കൽ തുടങ്ങിയതാണ്. ഇവരിൽ ഇപ്പോഴും ഈ ആദിവാസികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ളവരും ഉണ്ട്, ഇതുപോലെ മോശ സ്വഭാവമുള്ളവരും ഉണ്ട്. നമ്മളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റൂല, അവർ നമ്മളൊക്കെ കണ്ട വെറുതെ അനാവശ്യം പറയും, താക്കുകയൊക്കെ ചെയ്യും, ചീത്ത പറയും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെ പരിസരം, നാലുപുറം പരിസരമൊക്കെ കാണാൻ നല്ല വൃത്തിയാട്ടോ. അതിൻ്റെ ഇടയിലാണ് റിഹാൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കല്ല് കയറിയത്. ചെരുപ്പിൻ്റെ ഉള്ളിൽ കല്ല് കയറിയാൽ പിന്നെ നടക്കൂല, ആദ്യം ആ കല്ലെടുത്ത് കളയണം, എന്നാലേ പിന്നെ നടക്കുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, കള്ള് കുടിച്ചിട്ട് കണ്ട കല്ലെടുത്ത് എറിയാൻ നോക്കുക കേട്ടോ ഞങ്ങളെ ഊട്ടിക്ക്. പക്ഷേ ഇയാളെ ഞങ്ങളൊപ്പം കൂടിയിട്ടോ, പക്ഷെ ഞങ്ങളൊക്കെ ഓടിയിട്ട് ഞങ്ങളൊന്നും ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടില്ല പറയണം. അങ്ങനെ തോട്ടം ഓടിയിട്ടോ അയാൾ ഞങ്ങളൊപ്പം കൂടിയിട്ട്, അയാൾ നല്ല കള്ളടിച്ചിട്ട് ഭയങ്കര ഇതിലായിരുന്നു. എന്താന്ന് വെച്ചാൽ അത്ര കാലൊന്നും ഉറക്കുന്നുണ്ടായില്ല, നിൽക്കണോർത്ത് കാലം ഉറക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന് ഈ കാണുന്ന റോഡൊന്നും ഉണ്ടായിരുന്നു, ഒരു വഴി പോലും നടക്കാൻ, ഒരു ചവിട്ട് വഴി പോലും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു റോഡ് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്ത് സ്ഥലം ഓരോരുത്തർക്കും കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ കൊടുത്ത റോഡാണിത്. അതിൻ്റെ രണ്ട് ഭാഗത്തും വീടുകൾ വെച്ച് കൊടുത്തിട്ടുമുണ്ട്. പണ്ട് കാലത്ത് ഇതുപോലത്തെ കാടിൻ്റെ ഇങ്ങനെയൊന്നുള്ള നല്ല കാടിന്, ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾക്ക് മദ്രസക്ക് സ്കൂളിലൊക്കെ പോയി ഒരു ചവിട്ട് വഴി മാത്രം ഉണ്ടായിരുന്നു. അതിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ മദ്രസയിലെ സ്കൂളിലൊക്കെ ഞങ്ങൾ പോയിരുന്നത്. എന്നാലും ഞങ്ങൾ മദ്രസ സ്കൂളൊന്നും മുടക്കൂലും പോവുകയായിരുന്നു കേട്ടോ. ഇതാണ് ആ പഞ്ചായത്ത് നമ്മളെ സാധാ റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഇവരൊക്കെ കയറുന്ന ആ ഭാഗമാണിത്. അവിടെ പഞ്ചായത്തിൻ്റെ എന്തോ ഒരു കെട്ടിടാണിതുണ്ട്, ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബോർഡ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നവജീവൻ മാതൃകാ ഗ്രാമം, അങ്ങനെ പേര് കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തതാണ് ഈ സ്ഥലങ്ങൾ. ഇവിടെ ഇതിൽ ഈ റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടോ ഈ റബ്ബർ തോട്ടം. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ പുഴയാണ്, പുഴേൻ്റെ അക്കരയ്ക്ക് പിന്നെ ഫാമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ മാൻ്റെ അമ്മൂൻ്റെ മോള് വരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ഇവിടെ കുറേ നേരം ഞങ്ങൾ കാത്തു നിന്നു സുബുവിനെ, അപ്പോൾ കണ്ട് വരുന്ന കാണാനായിട്ട് ഞങ്ങൾ പോകുന്നതാണ്. പിന്നെ ഉള്ള കുട്ടികൾക്ക് ഞങ്ങളിപ്പം പുഴയൊക്കെ വരണം എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവരെ കാത്തു നിന്നു. പുഴയിൽ ഞങ്ങളവരെ കാത്തവിടെ ഇരുന്നു. പിന്നെ അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേഗം വന്നു. പിന്നെ ഫാമുക്ക് പോയപ്പോൾ ഒരു ഊരുണ്ടായിരുന്നു ഞങ്ങളൊന്നിച്ച്. ഇതുണ്ടോ, നിരന്ന് പോയി. ഇവിടെയൊക്കെ ആദ്യം പിന്നെ ഒരു പാപ്പഞ്ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും കുനി എന്നറിയാം, കുനിയിൽ അവരോട് വീടുണ്ടായിരുന്നു അവിടെ. പിന്നെ പുഴയായിരുന്നു, പക്ഷേ പ്രളയം കഴിഞ്ഞ വർഷം അന്ന് വന്ന പ്രളയത്തിൽ ഇവിടെയും പ്രളയം ബാധിച്ച് ഇവിടെയൊക്കെ പറ്റം നിരന്ന് പോയിട്ടോ. ഇത് ആറാമ്പാടി കുണ്ടെന്ന് പറയുന്ന നല്ല കുഴിയുള്ളൊരു സ്ഥലമായിരുന്നു. ആളെ എന്നെ നമ്മളെ കായലൊക്കെ ഒരാളക്കായലൊക്കെ ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നീന്തലറിയാതെയൊക്കെ മുങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇവിടെ കേട്ടോ, ഇതിൻ്റെ കുറച്ച് താഴോട്ടായിട്ട്. ഇപ്പോൾ അവിടെയൊന്നും ആ കുഴിയൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ അത്ര കുഴിയൊന്നും ഇപ്പം അല്ല. അപ്പം നല്ല മൊത്തത്തിൽ പ്രളയം വന്ന് നിരന്ന് പോയി. ഇപ്പം ഇങ്ങനെയാണ് പുഴേൻ്റെ അവസ്ഥ, ഇതുപോലെയൊന്നും അല്ലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി ഈ പുഴേൻ്റെ നാല് ഭാഗത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസികളെ താമസിക്കുന്നത്. ഒരു ഫാമും എസ്റ്റേറ്റൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവർക്ക് വീതിച്ച് കൊടുത്താൽ അവിടെ നിന്നിട്ട് ഓരാണ് പുഴയിലും അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റിലും അതുപോലെ ഫാമിലും മൊത്തത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇതുണ്ടോ, ആദിവാസി കുട്ടികളാണ് ഈ വെള്ളത്തിൽ കളിക്കുന്നത്. പുഴയിലൊന്നും നമുക്കിപ്പോൾ കുളിക്കാനേ പോകാൻ പറ്റില്ല, വെള്ളം കുണമല്ല. ഇവർ ഏത് ടൈമിലും ഈ വെള്ളത്തിൽ കുളി, ഇപ്പം പിന്നെ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇവർ മീൻ പിടി മീൻ പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ സെബ് വരാൻ വേണ്ടി കാത്തു നിന്ന ടൈമിൽ ഇവർ ഇത് ചെയ്യണമുണ്ടപ്പോൾ മീൻ പിടിക്കണ കണ്ടപ്പോൾ ഞാനിവരെ വീഡിയോ എടുത്തവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ, പേരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇവരൊന്നും പറയണില്ല.
ഈ ആദിവാസികൾ എത്ര നല്ലതായാലും ഇവർക്ക് ഇവരുടെ സ്വഭാവം വേറൊരു സ്വഭാവമാണ്. നമ്മളെത്ര നേരെ നല്ല സ്വഭാവത്തിൽ ഇവരോട് നിന്നാലും പക്ഷെ ഇവർക്ക് വേറൊരു സ്വഭാവമാണ് ചിലരുട്ടോ. പക്ഷേ അതിനു വേണ്ടി ചിലർ നല്ല സ്വഭാവക്കാരാണ്. പണ്ടുള്ള ആദിവാസികൾക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഇവർക്കിപ്പം നല്ലതിൽ ഫേറ്റും ട്രൗസറൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇവരുതണ്ടോ ഈ ഫാമിൻ്റെ അതിരാണ് ഈ കണ്ട് ഇവരെ ഇവിടെയൊക്കെ ഫുള്ള് ഇവരാണ് താമസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പുഴൻ്റെ അതിർത്തിയിൽ ഇപ്പോൾ ഇവർ വേനലായി കഴിഞ്ഞാൽ ഇവർ പുഴൻ്റെ അതിർത്തിയിൽ വന്നിട്ടാണ് ഇവർ താമസിക്കുക. അപ്പോൾ ഈ കാണുന്ന കമ്പി ആനക്കമ്പി ആനവേലി എന്ന് പറയും. ഇവിടെ ആദ്യം കരണ്ടിൻ്റെ കമ്പി വേലിയായിരുന്നു, അതൊക്കെ ആന പൊളിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോൾ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആനവേലി എന്ന് പറഞ്ഞിട്ട് വലിയ വണ്ണത്തിലുള്ള കമ്പി വേലി ഇട്ടതാണ് കേട്ടോ. ആ കമ്പിമ്മക്കൂടി വേലിമ്മക്കൂടിയൊക്കെ ഫുള്ള് അവരുടെ ഡ്രസ്സാണ്. അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ മേലെ കൂടെ ഫുള്ളായിട്ടും നടക്കുന്നത്. പ്രളയം വന്നിട്ടുണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ അടി വേര് ഫുള്ള് പോയി മണ്ണൊക്കെ പോയി വരും, വേര് മാത്രമേ ഉള്ളൂ. ഒറ്റ നിരന്ന് പോയതാണ് ഇതിങ്ങനെ പുഴ. എങ്ങനെയൊന്നല്ലായിരുന്നു ആദ്യം ഈ പുഴ ഉണ്ടായിരുന്നത്. ആദ്യം കണ്ടവർക്കൊന്നും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പുഴ എവിടെയായിരുന്നു, പിന്നെ നമ്മൾ കുളിക്കാനിറങ്ങിയ കടവ എവിടെയായിരുന്നു, ബാക്കിയുള്ള സ്ഥലം എവിടെയായിരുന്നു ഒന്നും ഇപ്പം മനസ്സിലാവില്ല. അങ്ങനെ ആയിപ്പോയി പുഴ. ഇവർക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കുക, അതാണ് പ്രധാന ഹോബി. എവിടെ തന്നാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കുക, വെള്ളത്തിൽ ഇരിക്കുക. പിന്നെ നനക്കാതെ ഞാൻ നോക്കി വെള്ളത്തിൽ കുറേ ഇരിക്കാൻ നോക്കിയത്. അപ്പോൾ ഞാൻ അപ്പുറത്തൊക്കെ പാമ്പൊക്കെ നടക്കുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ മോനെ വെള്ളത്തിൽ ഇരിക്കാനാ ചില ഷോ ഒന്ന് വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടി വാശി പിടിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ സബൂനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളും കുട്ടികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുഴയിൽ ഇങ്ങനെ കാത്തിരിക്കുക പോലെ. അപ്പോൾ അവർ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഫാമുക്ക് കയറിപ്പോകാനുള്ള വരവാണ്. ഈ കമ്പീൻ്റെ അപ്പുറത്തേക്കാണ് ഈ ആനവേലിൻ്റെ അപ്പുറത്തേക്കാണ് ഫാമുള്ളത്. ഇവിടം വരെ റബ്ബർ എസ്റ്റേറ്റ് പിന്നെ പുഴയുണ്ടോ. ഇവരെ എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഇവരെ ചട്ടിയും പാത്രവും കാലമൊക്കെ നല്ല നിറാണ് കേട്ടോ. ഇവർ പണ്ട് മുതൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ പുഴയിൽ കൊണ്ടുവന്നിട്ട് നല്ല പോലെ വെണ്ണൂറിട്ട് തേച്ച് വെക്കും കേട്ടോ. പുഴയിൽ എന്തുണ്ടോ ഇവരെ താമസവും ഇവിടെ തന്നെ, വെപ്പും തീനിയും കടത്തും ഉറക്കും എല്ലാം ഇവിടെ തന്നെയാണ്. ഈ പുഴൻ്റെ വേനൽക്കാലമായ ഇവർ എന്നും ഇവർ ഇങ്ങനെയാണ് പുഴ സൈഡ് കൂടെ ഒക്കെ ഇവരെ കടത്തും ഇരുത്തും ഉറക്കും ഒക്കെ. എത്ര ഇവർക്ക് വീടുണ്ടായാലും വീടില്ല, പണ്ടൊക്കെ കുടിലായിരുന്നു. പക്ഷെ ആ കുടിലുണ്ടായാലും ഇവരെത്ര ആയാലും അതിൽ കിടക്കുക, അതിൽ താമസിക്കില്ല. പുഴൻ്റെ സൈഡിലെ കരം പുഴ സൈഡിൽ കൂടെ കരം വേനലായ അവർ താമസിക്കുക. കേട്ടോ ഇതാണ് ആനവേലി. ആനവേലിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതും ആന തുമ്പിക്കൈയിട്ട് വളച്ചിട്ട് പൊട്ടിച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവർക്കൊന്നും കുഴപ്പമില്ല. ഇവരൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇവർക്ക് നല്ല സന്തോഷമായിട്ട് ഇവരൊക്കെ ചിരിച്ച് നല്ലതിലാണ്. പക്ഷെ ചിലവർക്ക് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും നമ്മൾ പോകണമുണ്ടാകാലൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല. ചിലവർ നമ്മളോട് ചൂടാവൊക്കെ ഇരുന്നു. ഇവിടെ ഫാമിൽ കുറേ ആൾക്കാരുണ്ട്. ഒരു വീട്ടുകാർ ഇതുപോലെ തന്നെ ഞങ്ങളോട് ചൂടായി. പിന്നെ ഞങ്ങളെ ഇതിൽ വന്നിട്ട് എന്തിനാണ് വീഡിയോ എടുക്കുക, എല്ലാവരും വീഡിയോ എടുക്കട്ടെ, ഞാൻ യൂട്യൂബിലിടെ വീഡിയോ എടുക്കണം, അവർ വെറുതെ വീഡിയോ എടുക്കണം, അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കലേ കടം. എന്തിനാണ് ഞങ്ങളെ ഏരിയയിൽ വന്നിട്ട് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞു അവർ കുറേ ഞങ്ങളോട് ചൂടായിട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും മെയിൻ്റെ ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പം മരഞ്ഞത്തിൻ്റെ മക്കൾ പറയുക കോഴിക്കോടുള്ളവർ അവരെപ്പോഴും വരുമ്പോൾ ഇതുപോലെ ഇതിലെ വരും. അപ്പോൾ അവരെ കൂട്ട കുടുംബങ്ങളൊക്കെ വരും. അപ്പോൾ അവർ വരുമ്പോഴും ഇതേപോലെ തന്നെ ഇവിടുന്ന് ആദിവാസികൾ ചൂടാവരുണ്ട്, ഞങ്ങൾക്കത് ശീലമാണ്. അപ്പം ഞാനും അമ്മയും കുട്ടികളും പറഞ്ഞു അങ്ങക്ക് ശീലമാണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. പണ്ടിവിടെ കമ്പി വേലി കരണ്ട് വേലിയായിരുന്നു. കരണ്ട് വേലി ചെറുതായിട്ടുള്ള കരണ്ട് വേലിയായിരുന്നു. അപ്പോൾ കരണ്ടടിക്കുമ്പോൾ ഷോക്കടിക്കുമ്പോൾ ആന കടപ്പുറത്തേക്ക് കടക്കൂല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരണ്ട് കമ്പി വേലിട്ടിരുന്നു. പക്ഷെ അത് ആന നശിപ്പിച്ചതാണോ വേറെ ആരെങ്കിലും നശിപ്പിച്ചതാണോ എന്ന് അറിയില്ലണ്ട്. ഇതൊക്കെ തന്നെ ഇത്രയും മണ്ണുള്ള ഈ കമ്പി എന്തൊരു മണ്ണുള്ള കമ്പിയാണെന്നറിയോ. ഇതിൽ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷെ നല്ല വണ്ണുള്ള സൈസ് കമ്പി. പക്ഷേ ഈ വണ്ണുള്ള കമ്പികൾ തന്നെ ചില സൈസൊക്കെ ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആന തുമ്പിക്കൈയിട്ട് വലിച്ചതാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പൊട്ടിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ആനക്ക് കടക്കാൻ കഴിയില്ല. ഇത്രയും അകലം ഉണ്ടെങ്കിലും ആനക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്ത് കടക്കാനുള്ള അകലം ഈ കമ്പിക്കില്ല.
അളിയൻ നിന്ന് ഇങ്ങനെ നോക്കി പറയാം മല കാണിച്ചു തന്നിട്ട് ആ മലയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം അത് പണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ നിന്ന് നോക്കി അപ്പുറത്ത് മല കാണും. എന്നിട്ടാ ഞാൻ പറഞ്ഞില്ലേ കമ്പി ഇവിടെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടോ, ഇവിടെയൊക്കെ കമ്പി പൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കശുമാവും, ഇവിടെയൊക്കെ ഫുള്ള് കശുമാവിന്, അതുപോലെ തെങ്ങും തോട്ടുണ്ട്, കവുങ്ങും തോട്ടുണ്ട്, എല്ലാ കൃഷിയും ഈ ഫാമിലുണ്ട്. 12,000 ഏക്കർ സ്ഥലം ഫാമാണ്. ആ ഫാമിൽ അത്രയും എത്രയോ ജനങ്ങൾ പണിയെടുത്തിരുന്ന സ്ഥലമാണ്. എത്രയോ ജനങ്ങൾക്ക് അന്നം നൽകിയിരുന്ന ഫാമാണ്. പക്ഷെ അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു എന്ന് വേണം പറയാൻ. ഇതുണ്ടോ, ഇത് വാർപ്പിൻ്റെ വീടുള്ളവരുണ്ട് ഇവിടെ ഇതിൽ. ഇത് വല്ലാത്തവർ വെറുതെ അവരായിട്ട് സ്വന്തം വന്നിട്ട് കുടിൽ കെട്ടി താമസിക്കുന്നവരാണ് ഇത്. അവരുടെ കുടിലാണിത്. വേനലായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞില്ലേ ഇവരുള്ളവരൊക്കെ ഇപ്പോൾ ആ ഫാമിൻ്റെ സൈഡ് കൂടിയൊക്കെയാണ്, തോടിൻ്റെ സൈഡ് പുഴേൻ്റെ സൈഡ് കൂടിയൊക്കെയാണ് താമസിക്കുന്നത്. ഇതിവരായിട്ട് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഓരോ സ്ഥലം അവരതാണെന്നും പറഞ്ഞിട്ട് അവരതിലൊരു കുടിയിൽ വെച്ച് അവരിയ്ക്കുകയാണ്. ഇതൊക്കെ പിന്നെ പഞ്ചായത്ത് കയറ്റി കൊടുത്ത് ഈ വാർപ്പിൻ്റെ വീടുകൾ കാണുന്നത് പഞ്ചായത്ത് കയറ്റി കൊടുത്ത വീടുകളാണ്. എന്താ ഇവർക്ക് നാലുപേരൊക്കെ നല്ല വൃത്തിയാക്കാരൻ, ബാത്റൂം ചട്ടിയും ഒക്കെ വൃത്തി. പക്ഷേ ഇവരെ വൃത്തി ഉണ്ടാവില്ല, ആദിവാസികളുടെ വൃത്തി ഉണ്ടാവില്ല. പക്ഷേ അവരെ ചട്ടിയും ബാത്റൂം അതുപോലെ തന്നെ അവരെ നാലുപേരും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കാരൻ. ഓരോ ഒരു വൃത്തി ഉണ്ടാവില്ല, അവരെ പരിസരത്ത് കൂടി മനുഷ്യൻ പോവില്ല മണത്തിട്ട്. അത്രക്ക് ഇതാണ് അവർ. ഇവിടെയൊക്കെ ഫുള്ള് കഷമാവായിരുന്നു, അതൊക്കെ മുറിച്ച് നശിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോലത്തിൽ കിടക്കുന്നത്. ഇതിൻ്റെ ഫാമിൻ്റെ ഒരു മുക്കിലേ ഞങ്ങൾ പോയിട്ടുള്ളൂ. ഈ കാണുന്ന മലയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല കേട്ടോ. ഇപ്പോൾ ഈ മലയിലൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം അവിടെ താമസിച്ചാലും അവിടെ ഒന്നും എത്തൂല ഞങ്ങൾ. അതുകൊണ്ട് പ്രാവശ്യം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. അങ്ങനെ ഫാമിൻ്റെ ഒരു ഭാഗമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഫാം മൊത്തത്തിലല്ല, എന്നാലും കുറച്ചൊന്നും കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഫുൾ എടുക്കേണ്ടി വരും. അല്ലാതെ 12,000 ഏക്കറെന്ന് നമ്മൾ ഒരിക്കലും കണ്ടു തീർക്കലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കാണും. പക്ഷെ ഇപ്പോൾ ഉള്ള കൃഷികളൊക്കെ ഇവർ നശിപ്പിച്ച് ആദിവാസികൾ കയറി അവരുടേതായിട്ടുള്ള കൃഷികൾ അവരായി ജീവിക്കുന്ന ഒരു കോലത്തിലാക്കി ഫാം. ഇപ്പോൾ കണ്ട ഫാം ഫാമല്ലാതായി, പണ്ട് ഫാമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനെ കൈമാറിയതാണ് ഈ ഫാമിന്. അങ്ങനെയാണ് ഇവർ ആദിവാസികൾക്ക് കൊടുത്തത്. അതിൽ ഇപ്പോൾ ആദ്യം പണിയെടുത്തിട്ട് കുറേ ആൾക്കാർ VRS എഴുതി പോകുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ആൾക്കാർ ഫാമിൻ്റെതായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്പയൊക്കെ എത്രയോ വർഷങ്ങളോളം ജോലി ചെയ്ത സ്ഥലമാണ് ഈ ഫാം, ആർല ഫാം. ഞങ്ങൾക്കൊക്കെ എന്നും അന്നം തന്നിട്ടുള്ള ഫാമാണ്. എൻ്റെ അപ്പയൊക്കെ VRS എഴുതി പോരുകയാണ് ചെയ്തത്. ഇത് അവിടുത്തെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നത്. അതിലേക്ക് കുട്ടികൾ കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞേ അവിടെ ആരെങ്കിലും കള്ളുടിച്ച് കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് വേഗം എല്ലാവരും അവിടെ നിന്ന് തന്നെ പോകുന്നു. നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കള്ളുടിച്ച് കിടക്കുന്നുണ്ടാവും, അതിനുള്ളിൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ വേഗം എല്ലാവരും അവിടെ നിന്ന് തിരിച്ച് തന്നെ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഫാമൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. ഇനി ഈ വൈക്കക്കൂടി പോയാൽ പുഴേൻ്റെ വേറൊരു ഭാഗത്താണ് ചെല്ലുക. അപ്പോൾ അവിടെ പുഴ കടന്നിട്ട് അക്കരയ്ക്ക് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ. ഇപ്പം തന്നെ മകിരി പോകാൻ കൊടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കണം. വകുപ്പ് കൊടുക്കും, അത്രക്ക് നേരായിക്കണം. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകണത്. ഇവിടെ കണ്ടോ ഫുള്ള് കരിഞ്ഞ് കിടക്കുക. അവരൊക്കെ ഈ വേനൽ സമയത്ത് ആരെങ്കിലും സിസറ് വലിച്ചിട്ട് കുറ്റിയിടും. എന്നിട്ട് ഈ കരിയില കത്തി എത്രയോ പ്രാവശ്യം ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എത്ര പ്രാവശ്യം ഇവിടെ കത്തിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോഴും ഞങ്ങൾ ഈ പോണ സമയത്ത് വീഡിയോ എടുത്ത് പോകുമ്പോഴും അപ്പോഴും ഉണ്ട് അവിടെ കത്തിയിട്ട് കരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്രാവശ്യം കത്തിയതാണ്. ചിലപ്പോൾ ആരെങ്കിലും സിസർ വലിച്ചിട്ടതാവും, ചിലപ്പോൾ ആരെങ്കിലും കത്തിച്ചതാവും, കത്തിക്കും ചെയ്യും. ഫയർഫോഴ്സ് ഒരിക്കൽ ഇവിടെ കത്തിയിട്ട് വന്നിട്ട് ഞങ്ങളൊക്കെ കാണാൻ വന്നിരുന്നു. ഫയർഫോഴ്സ് ഇത് കിടത്തുന്ന കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഓടി വന്നിരുന്നു. കുട്ടികളാവുമ്പോൾ എല്ലാവരും അങ്ങ് എത്തിയിട്ടോ കുറച്ച് ദിവസം വാഷ് പിടിച്ചിട്ട് ഞങ്ങൾ വേക്കിലായതായിരുന്നു. അപ്പോൾ പിന്നോട് ഞാൻ പറഞ്ഞു വേഗം നടക്കുക, നമ്മൾ വേക്കിലാണ്, ആന വരുന്നു പറഞ്ഞപ്പോൾ വേഗം ഓടുകയാണ് മറ്റവർക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവന് വെറുതെ അങ്ങനെ ഇടക്കിടക്ക് വാശി പിടിക്കാനും ഇവനെ കുട്ടികൾ വാശി പിടിപ്പിക്കാനായിട്ട് അവർക്ക് അതൊരു രസം. ഷോനയിന് വാശി പിടിക്കുന്നുണ്ടോ. ഇത് ഇതേപോലെ പ്രാവശ്യത്തെ വേനലിൽ കത്തിയതാ പോലും. കത്തിയാ ഫയർ ഫോഴ്സ് എന്നിട്ട് വേണം കെടുത്തണമെങ്കിൽ.
നല്ല കത്തിൽ കത്തും. ഇത് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തീപ്പൊരി നമ്മുടെ വീടിൻ്റെ അവിടേക്കൊക്കെ വരുമായിരുന്നു. പണ്ട് വന്നിട്ട് കത്തിയിട്ട് അങ്ങനെയായിരുന്നു. പണ്ടൊരു വർഷം ഞങ്ങളവിടെ ഉള്ള സമയത്ത് ഒരുക്കെ കത്തിയിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ കാണാൻ വന്നിരുന്നു. ഉണ്ടോ ഫുള്ള് കത്തിച്ചിട്ടുണ്ട, നല്ല കരിഞ്ഞ് കിടക്കണ വെയിൽ കൊണ്ട് കരിഞ്ഞ് കിടക്കണ സ്ഥലമല്ലേ, തീപ്പൊരി വീണ അപ്പം കത്തിക്കോളും. ഇവിടെ പണ്ട് കടല കൃഷി ഉണ്ടായിരുന്നു. കടല, നെല്ല്, എള്ള് അങ്ങനത്തെ ഒക്കെ കൃഷികൾ ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ അതൊക്കെ നിർത്തി ഫുള്ളായിട്ട് കശുമാവ് നട്ടുപിടിപ്പിച്ചിരുന്നു. വണ്ടിൻ്റെ കശുവണ്ടിൻ്റെ ടൈം വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ ജനങ്ങൾക്ക് ജോലി ഉണ്ടാകും ഇവിടെ കശുവണ്ടി വിറുക്കണ പണി. കുട്ടികൾക്കും തള്ളാർക്കും കുട്ടികൾക്കും മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉണ്ടാവുമായിരുന്നു. എല്ലാവർക്കും അന്നം കൊടുത്തിരുന്നൊരു ഫാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഫാമായിട്ട് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ള് ആദിവാസികളുടെ കയ്യിലായി. ആദിവാസികൾക്ക് നമ്മളെ കേരള ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ ഫാമിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പുഴൻ്റെ വേറൊരു ഭാഗമാണ്, നേരത്തെ കണ്ട ഭാഗമല്ല വേറൊരു ഭാഗം. അങ്ങനത്തെ വള്ളികൾ കൂടിയൊക്കെ വന്ന് ഞങ്ങൾ ഊഞ്ഞാലടിയായിരുന്നു പുഴയിൽ കുളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി ഈ പുഴക്കരക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ പ്രളയത്തിൽ സംഭവിച്ചതാ പോലും, ഇത് വേരോടെ വീണതാണ് ഈ മരങ്ങളൊക്കെ. പുഴയൊക്കെ ഒരുമാതിരിയായി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. പണ്ടുള്ള പോലെയൊന്നുമല്ല ഇപ്പോൾ പുഴ ഉള്ളത്. ഇപ്പോൾ പിന്നെ വേനലായതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ ഇനി ഒന്നാമതത്തെ വീഡിയോ വരും, അമ്മാവൻ്റെ വീട്ടുകൂടലിൻ്റെ വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അടുത്തൊരു വീഡിയോ വരുന്നത് അസ്സലാമു അലൈക്കും.